നമസ്കാരം. ഇന്ന് വിവാഹത്തിന് ജാതകങ്ങൾ തമ്മിൽ ചേർക്കുമ്പോൾ പൊരുത്തം നോക്കണം എന്നുള്ള ഒരു ചടങ്ങ് നാട്ടിൽ നടക്കാറുണ്ട്. അതിനെതിരെ ഒരുപാട് വിവാദങ്ങളും വരാറുണ്ട്. ഇന്ന് ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് ശരിക്കും ഈ ചർച്ച ശരിക്കും ബാധകമായിട്ടുള്ളത് ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്കാണ്, അല്ലാത്തവർക്കല്ല. അനേക കോടി ജന്മത്തിൻ്റെ പുണ്യപാപങ്ങൾ സമമാകുമ്പോഴാണ് മനുഷ്യജന്മം ഉണ്ടാവുന്നത് എന്ന് പുരാണങ്ങളിൽ പറയുന്നു, ഭാഗവതം തുടങ്ങിയ പുരാണങ്ങളിൽ പറയുന്നു. ആ മനുഷ്യജന്മത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് വിവാഹം. ഇന്നത്തെ കാലത്ത് അത് ഒരു ഉറപ്പീരിൻ്റെ ഭാഗമാണ്, പലപ്പോഴും ഒരു കരാറ് പോലെയാണ്. ശരിക്കും അങ്ങനെയല്ല ആചാര്യന്മാർ അതിനെ കണ്ടിരുന്നത്. ഹിന്ദുവിൻ്റെ ഷോഡശ സംസ്കാരത്തിൽ പരമപ്രധാനമായ ഒരു കാര്യമാണ് വിവാഹം. 8 തരത്തിലുള്ള വിവാഹത്തെയാണ് പറയുന്നത് ആർഷദൃഷ്ടിയിൽ. ഇതിൽ സ്ത്രീധന സഹിതമായിട്ട് വിവാഹം ചെയ്യുന്നത് ആസുരമാണെന്നാണ് ആർഷമതം. അതുപോലെ ബലാത്കാരമായി നിർബന്ധപൂർവം നടത്തുന്നത് രാക്ഷസവും സ്ത്രീകളെ അപഹരിച്ച് വിവാഹം കഴിക്കുന്നത് പൈശാചികമാണെന്നാണ്. അവളുടെ സമ്മതമില്ലാതെ അപഹരിച്ച് വിവാഹം കഴിക്കുന്നത്. ഇന്ന് പരസ്പര സമ്മതത്തോടു കൂടിയാണ് പലരും പോകുന്നത്. ഈ വർത്തമാന കാലത്ത് കാണുന്ന ഇത് മൂന്നും ഹൈറാർക്കി അനുസരിച്ച് ആചാര്യന്മാർ പറഞ്ഞതിൻ്റെ ഏറ്റവും അവസാനത്തെ മൂന്നെണ്ണമാണ്. സന്താനോൽപാദനമോ ലൈംഗിക സംതൃപ്തിയോ മാത്രമല്ല വിവാഹത്തിൻ്റെ ലക്ഷ്യം. ദാമ്പത്യ ജീവിതത്തിലെ സുഖ സംതൃപ്തികളെ ആശ്രയിച്ചാണ് ഒരാളുടെ ജീവിതത്തിലെ ജയ അപജയങ്ങളെ ഒരു പരിധിവരെ കണക്കാക്കുന്നത്. ഇന്ന് ജാതകം നോക്കി കല്യാണം കഴിക്കുക എന്നുള്ളത് ഒരു ചടങ്ങ് പോലെയായിരിക്കുകയാണ്. ഓൾറെഡി വീട്ടുകാർ എല്ലാ തീരുമാനങ്ങളും എടുത്ത ശേഷം ശരിക്കും ഒരു ജ്യോതിഷ്യൻ്റെ അടുത്ത് വരും, വന്നിട്ട് ചേരുവോ ചേരത്തില്ലയോ എന്ന് നോക്കും. ചേരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതൊന്ന് ചേർത്ത് തരുമെന്ന്. ശരിക്കും ഇങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഓൾറെഡി ഡിക്ലെയർ ചെയ്തതാണ്, ഈ കല്യാണം നടക്കുമെന്ന് ഉറപ്പിച്ചതാണ്, അല്ലെങ്കിൽ കുട്ടികൾ തമ്മിൽ ഇഷ്ടമാണ് അല്ലെങ്കിൽ അവർ ഉറപ്പിച്ചതാണ് ഈ കല്യാണം എന്നുണ്ടെങ്കിൽ പിന്നീട് ജ്യോതിഷ്യൻ നോക്കേണ്ട ആവശ്യമില്ല. ഉത്തമനായിട്ടുള്ള പല ജ്യോതിഷന്മാരുടെയും വീട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പൊരുത്തം നോക്കുന്നതെല്ലാം. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ സമൂഹം ഒരു പരിധി വരെ കൈയഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. നമുക്ക് പൊരുത്തശോധനയുടെ ശാസ്ത്രീയതയിലേക്ക് കടക്കാം. പൊരുത്തം ചിന്തിക്കുമ്പോൾ ആദ്യം പ്രഥമമായിട്ടും പാപസാമ്യം പൊരുത്തമാണ് ചിന്തിക്കേണ്ടത്. പലപ്പോഴും ജാതക ചേർച്ച നടത്തുന്നത് നക്ഷത്ര പൊരുത്തം മാത്രം നോക്കിയിട്ടാണ്. പി.വി. രാമൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ അസ്ട്രോളജർ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നക്ഷത്ര പൊരുത്തം എന്ന് പറയുന്നത് ഒരു വാഹനത്തിൻ്റെ പെയിൻ്റാണ്. ദശാസന്ധി എന്ന് പറയുന്നത് അതിൻ്റെ ബോഡിയും. പാപസാമ്യ ചിന്ത എന്ന് പറയുന്നത് അതിൻ്റെ എൻജിനുമാണ്. എൻജിൻ്റെ ക്വാളിറ്റി ഇല്ലാതെ ബോഡിയുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് ഒരു വണ്ടി എടുക്കുന്നത് പോലെ തന്നെയാണ് പാപസാമ്യ ചിന്ത ചെയ്യാതെ പഞ്ചാംഗത്തിൽ കാണുന്ന രീതിയിൽ നക്ഷത്രങ്ങൾ തമ്മിൽ പൊരുത്തം നോക്കുന്നത്. അപ്പോൾ ജാതക ചേർച്ച നോക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രഥമമായിട്ട് പാപസാമ്യം, പിന്നീട് ദശാസന്ധി പൊരുത്തം, അതിനുശേഷം നക്ഷത്ര പൊരുത്തം.
ഇങ്ങനെ എടുക്കുക. ജാതകത്തിലുള്ള മറ്റ് ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് മറ്റ് പരസ്പര ജാതകങ്ങൾ തമ്മിലുള്ള ഭാവസംബന്ധമായിട്ടുള്ള പൊരുത്തങ്ങളും ശ്രദ്ധിച്ച് ദൈവാധീനവും നോക്കി വേണം എടുക്കാൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഇതുപോലെ കൃത്യമായിട്ട് ശാസ്ത്രീയപരമായിട്ട് പണ്ഡിതരായിട്ടുള്ള ദൈവജ്ഞന്മാർ എടുത്തു കൊടുത്തിട്ടുള്ള 99% ആൾക്കാരും ഡൈവേഴ്സ് ആയിട്ടില്ല എന്നുള്ളത് ഒന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. വേണ്ട പരിഹാരങ്ങൾ തന്ത്രശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി ഋഷീശ്വരന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ ഈ ചൊവ്വാദോഷം, പാപദോഷം, അല്ലെങ്കിൽ ശുദ്ധജാതകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ തെറ്റിദ്ധാരണകൾ, സാധാരണ ജനങ്ങളുടെ തെറ്റിദ്ധാരണകൾ ഒക്കെ മാറി നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് ഈ ശാസ്ത്രത്തെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. പലപ്പോഴും ശുദ്ധജാതകം അല്ലെങ്കിൽ പാപജാതകം, ചൊവ്വാദോഷം ഇങ്ങനെയൊക്കെയുള്ള ഒരു കോൺസെപ്റ്റുകൾ കൂടുതലായിട്ട് ആൾക്കാരുടെ ഇടയിൽ പ്രചരിച്ചത് സിനിമയിലൂടെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സിനിമയിലൂടെയും നാടകങ്ങളിലൂടെയും പഴയകാലത്തെ സിനിമകളും നാടകങ്ങളും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ ഒട്ടുമിക്ക സിനിമകളിലും ഒരു വൈധവ്യം, ഒരു ചൊവ്വാദോഷം, ഒരു ശുദ്ധജാതകം ഇങ്ങനെയൊക്കെയുള്ള ഒരു കല്യാണം നടക്കാത്തത് ഇതൊക്കെ കാണും. അപ്പോൾ ഇത് ആൾക്കാരുടെ ഉള്ളിൽ തറയുകയും അതാണ് ശരിയെന്ന് പ്രചരിക്കുകയും ചെയ്തതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് തന്നെയായാലും ശാസ്ത്രബോധവും അനുഭവവും യോഗ്യതയും ഉപാസനയുമുള്ള ഒരു ദൈവജ്ഞൻ്റെ അടുത്ത് നമ്മൾ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പിന്തുടരാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. നമസ്കാരം.